ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡയൻമാലിഫായിട്ട് തന്നെയാണ്. പക്ഷേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒഴിച്ചുകറിയും നാടൻ റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ജോലികളും എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം വൈകുന്നേരത്തെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തലേദിവസം തന്നെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഫ്രിഡ്ജിൽ വയ്ക്കുള്ളൂ. ക്ലീൻ ചെയ്യാണ്ട് പരമാവധി വയ്ക്കില്ല. പിന്നെ എന്തെങ്കിലും വയ്യായ്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേ മീൻ നമ്മുടെ കുഞ്ഞിപ്പൂച്ചി ഇരുന്ന് മീനൊക്കെ കഴിക്കുന്നുണ്ട്. അവൾക്ക് ഇന്ന് ഭയങ്കര നല്ല ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അതങ്ങോട്ട് കിട്ടാണ്ടുള്ള പെപ്പറാളാണ്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് അവൾക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞ് മതിയായി എനിക്ക് പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോറ് ചൂടാക്കലും കറികൾ ചൂടാക്കലും അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. പിന്നെ ഞാൻ വന്ന് മീൻ ക്ലീൻ ചെയ്തും കണ്ടിട്ട് ഉപ്പും മുളകൊക്കെ പറ്റി ഇത് കുറച്ച് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബൺദോശയ്ക്കാണ് ഇട്ടിരുന്നത്. അതൊന്ന് ആട്ടി വെച്ചിട്ട് ഇനി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദാ 2 ഗ്ലാസ് പച്ചരിക്ക് 1¼ ഗ്ലാസ് എന്താ പറയുക നമ്മുടെ അവലും അതേപോലെ അത്ര തന്നെ നാളികേരവുമാണ് വേണ്ടത്. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതേ അത് ഞാനത് അരച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ പിള്ളേർക്ക് മീൻ വറുത്തതിൻ്റെ സ്മെല്ല് വരുമ്പോൾ വേഗം ചോറ് വേണം എന്നുള്ള പറയുക. അപ്പോൾ അതേ വേഗം വന്നു. അപ്പോൾ ആദ്യത്തെ ചട്ടിയിലൊക്കെ ഇട്ട് പറ്റുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അവനാണ് അത് ചെയ്യണത് കേട്ടോ. എനിക്കും ഇഷ്ടം തന്നെയാണ്. സ്ത്രീ കൂട്ടം പിന്നെ ഇങ്ങനത്തെയൊന്നും അങ്ങനെ അങ്ങോട്ട് ചെയ്യില്ല. അപ്പോൾ അവനതൊക്കെ എടുത്തു കൊടുത്തു. മീൻ വറുത്തതെല്ലാം കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുത്തു. ഞാൻ പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് വേഗം ഉണയിക്കാൻ പോയിരുന്നുള്ളു. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പണി അവിടെ കെടുക്കും. പിന്നെ ഇത് പൊന്താനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ നേരം വൈകിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെ അരച്ച് വെക്കുന്നത് വെച്ചാൽ ഒരു തരി ഈസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വീർത്ത് കിട്ടും. വീർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നേരം വൈകിട്ടൊക്കെ ചെയ്യണ ദിവസങ്ങളിലാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളു. ഒരു ടിപ്പ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉപ്പിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. കൈയിലുകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളിച്ച് പൊന്താനായിട്ട് ഇത്തിരി താമസം എടുക്കും. അപ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്ത് അത് ഇവിടെ മൂടിച്ചു. പിന്നെ ഞാൻ അന്നത്തെ ജോലികളൊന്നും കാണിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇത് നമ്മുടെ ചോറിനെ തീ കത്തിച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് കത്തി പിടിഞ്ഞ് തുടങ്ങിയിട്ടില്ല. അതൊക്കെ കത്തി പിടിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ചില ദിവസം പാൽച്ചായ വയ്ക്കും, ചില ദിവസം കട്ടൻ ചായ വയ്ക്കും. ഓരോ ദിവസം നമ്മുടെ ഇതിന് നല്ല തലവേദന പോലെ അല്ലെങ്കിൽ തീരെ ഉറക്കമൊക്കെ കുറേ ദിവസമായിട്ട് കുറവുണ്ടെങ്കിൽ ഞാൻ പാൽച്ചായ തന്നെ വയ്ക്കും കേട്ടോ. എനിക്ക് ഉറക്കം എഡിറ്റിങ്ങൊക്കെ ഉള്ള കാരണം കൊണ്ട് ദിവസം അങ്ങനെ അങ്ങോട്ട് ഉറങ്ങി മതിയാവാറില്ല. അങ്ങനെ ചായ കുടിച്ച് നേരം വെളുക്കണേ ഉള്ളൂ. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് എന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ചേട്ടനുള്ള ചായ എടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി അവിടെ നിന്ന് ചായ കുടിച്ചു. പിന്നെ ഇതേ പാവയ്ക്ക പാൽക്കറിയാണ്, വെണ്ടക്കായ ഉപ്പേരിയാണ്. വെണ്ടക്കായ പല രീതിയിൽ വയ്ക്കാമല്ലേ, അത് വഴുവഴുപ്പില്ലാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. ഓവർ വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കാണ്ടും അങ്ങനെയൊക്കെ നന്നായിട്ട് വയ്ക്കാം. അപ്പം ആ ഒരു രീതിയാണ്. വെണ്ടക്കായൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അരിയാനാണ് എനിക്കിഷ്ടം. സ്പീഡിൽ കൈ കിട്ടാം, പക്ഷേ കൈ മുറിയാണ്ട് ശ്രദ്ധിക്കണം. കൈയും വരലും ഒരു ഗ്ലൗസ് ഇടാൻ കിട്ടും. അപ്പോൾ അത് ഇടുന്നവരിടുക. പിന്നെ പച്ചമുളക് ഞാൻ വളരെ ചെറുതാക്കിയാണ് അരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചു പൊക്കോളും അറിയില്ല, എരിവ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ തീരെ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ കീറിയിട്ടാൽ മതി. അപ്പോൾ നമുക്കത് എടുത്ത് കളയാമല്ലോ. പിന്നെ ഞാൻ അതിലേക്കുള്ള സവോളയാണ്. സവോള എപ്പോഴും ഇങ്ങനെ ഒരു ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി വാങ്ങിച്ചു വയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇത്തിരി വലിയ പീസാക്കി അതിലേക്ക് ഇട്ട് മുറിച്ച് കുറേശ്ശെ കുറച്ച് 4 വലിയ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിച്ചോ. പിന്നെ ഇതേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരിത്തിരി കടുക് പൊട്ടിച്ചിട്ടുണ്ട്, കടുക് പൊട്ടിക്കാനിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വേഗം ഉണ്ടാച്ച് വേഗം എടുത്തു കൊണ്ട് വെച്ച് തന്നു കേട്ടോ. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്ന നേരത്ത് അവിടെ നിന്ന് ചില സമയത്ത് നീങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളപ്പോൾ ചേട്ടൻ അത് കൊണ്ടുവച്ചേരും. ഊറ്റാനൊന്നും ആൾക്കറിയില്ലെങ്കിലും ചിലപ്പോൾ ഒന്ന് കൊണ്ടുവച്ച് വന്നൊന്ന് തരൂ കേട്ടോ. അപ്പോൾ അത് ഊറ്റുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടണ ആ ഒരു ടൈമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ അരി ഊറ്റണത്. പിന്നെ കുറച്ച് ഊറ്റി കഴിയുമ്പോഴേക്കും കടുക് പൊട്ടി കഴിഞ്ഞു. 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് കേട്ടോ, ഉലുവയല്ല, ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന്, സവോള ആവശ്യത്തിന്. ഓവർ സവോള ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് തോന്നാറില്ല. അതൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വെണ്ടക്കായ ഇട്ട് കൊടുക്കുക, കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. 2 വറ്റൽമുളകൊക്കെ വേണമെങ്കിൽ പൊട്ടിച്ചിടാം. അപ്പോൾ വെണ്ടക്കായ അങ്ങനെ ഇട്ട് കൊടുക്കുക. കഴുകിയിട്ട് അരിയാൻ ശ്രമിക്കുക. അറിയില്ല, അറിയാത്തവരുണ്ടെങ്കിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒന്ന് പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കരുത്, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോ. ഇത് ആ ഒരു പച്ച കളറിൽ തന്നെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ, ടേസ്റ്റും. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നന്നായിട്ട് വാടുന്നതാണ് ഇഷ്ടം, പക്ഷെ ആ പച്ച കളർ നഷ്ടപ്പെടാണ്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഒന്ന് വാടുമ്പോഴേക്കും നമുക്ക് പാവക്കറിയിലുള്ളൊക്കെയുള്ള പരിപാടികൾ തുടങ്ങാം. സമയം അങ്ങനെ അങ്ങോട്ട് നമുക്ക് കളയാനില്ലല്ലോ, എന്തിനാണ് വെറുതെ കളയണേ. അതിനിടയ്ക്ക് ഇതേ നമ്മുടെ വെണ്ടക്കായൊക്കെ വാടി കിട്ടി. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ വേണ്ടോ, അപ്പോഴേക്കും ആ വഴുവഴുപ്പൊക്കെ പോയി നല്ല ക്ലിയറാവും. പരത്തിയിട്ട് പരത്തിയിട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് വേണം നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കാൻ. അത് ഇട്ട് കൊടുത്ത് ഒരു 5 സെക്കൻഡൊക്കെ ആക്കുമ്പോഴേക്കും ആ നാളികേരവും വെന്ത് കിട്ടും, ഓഫ് ചെയ്യുക. അത്രയുള്ള പരിപാടിയും. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചത് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ടാണ് അങ്ങോട്ട് ഫുള്ള് കിട്ടായിരുന്നത്. പാവയ്ക്ക് ഇതേ പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ല കറിയാണെന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്ത പാവയ്ക്ക കറി ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കറി നല്ല ഇഷ്ടമാവും. പിന്നെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പച്ചക്കളറിലുള്ള പാവയ്ക്ക് വാങ്ങിച്ചാൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമുക്കധികം കയ്പില്ലാണ്ട് കിട്ടും കേട്ടോ. പിന്നെ വേണമെങ്കിൽ കോൽപ്പുളി പിഴിഞ്ഞ വെള്ളത്തിൽ ഒന്ന് കഴുകി കുറച്ച് നേരം ഇട്ട് വെച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ പാവയ്ക്കയ്ക്ക് ഒട്ടും പുളിയില്ലാണ്ട് കിട്ടുന്നു പറയുന്നുണ്ട്. പക്ഷെ ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല, ചെയ്യാറില്ല കേട്ടോ. ഇത്തിരീശെ കയ്പുണ്ടായില്ല, അത് കയ്പൊക്കെയാവുള്ളൂ. അതങ്ങനെ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുത്തു. ഒരു ചട്ടി വെച്ചാൽ എനിക്ക് ഇത്തിരി കടുക് മതി കേട്ടോ. ഒരു തരി ഉലുവയും ഇട്ട് കൊടുക്കുക. പിന്നെ സവോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചി. അപ്പം നാളികേരക്കൊത്ത് ആക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതിനിടയിൽ ഒന്ന് തെരഞ്ഞ് മാറ്റി വെച്ചിട്ട് നാളികേരക്കൊത്തും കൂടി ഫ്രൈ ചെയ്തിട്ടു. കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 തരം ഉപയോഗിക്കുന്ന അങ്ങനെ ചെയ്യുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്ര തന്നെയുള്ള ഇതിൽ പൊടികളായിട്ട് അത്ര വലിയൊരു കറി എന്നൊന്നും പറഞ്ഞുവിടാം. നമുക്ക് മറ്റുള്ള നല്ല കറികളും കൂടെ കൂട്ടാൻ വേണം. ഇതങ്ങനെ വല്ലാണ്ടൊരു നീട്ടി അങ്ങനെ ഒരു കറിയല്ല കേട്ടോ. പാവയ്ക്ക നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക, അപ്പോൾ തന്നെ അതിൻ്റെ അത്യാവശ്യം കയ്പ്പും. പിന്നെ 2ാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചത്. അതൊന്ന് ഇട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വേവണം കേട്ടോ. അത് കഴിഞ്ഞ് കണ്ടിട്ട് അതിലേക്ക് പുളി, കോൽപ്പുളിയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ പുളി ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇതിൽ പുളി കൂടിയാലും മാത്രമേ ടേസ്റ്റ് ഇല്ല, കുറഞ്ഞാലും ടേസ്റ്റ് ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കാം. അതവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ മീൻ വറക്ക ഈ പ്രാവശ്യം തലേദിവസം മീൻ വാങ്ങിച്ചു കൊടുത്തിട്ട് കറി വേണ്ട, ഇത് കുഞ്ഞ വറ്റക്കുട്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വറ്റിച്ച് വെക്കാൻ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇവിടെ വറ്റിച്ച് വെച്ചാലും പിന്നെയും വേറെ കറി വെക്കാൻ നിൽക്കണം, തികയില്ല. എന്തായാലും 2 നേരത്തേക്ക് 3 നേരത്തേക്ക് ഒന്നും തികയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ വറ്റക്കുട്ടീനെ നിരത്തിയെടുത്തു. അപ്പോൾ തലയടക്കം വറക്കണവരുണ്ട്, പക്ഷേ എനിക്ക് ആ ചെകിള ആ ഭാഗമൊന്നും വറക്കണത് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. അതാണ് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താവോ, ഞാൻ എന്തായാലും മറന്നു നോക്കണം ഒരു പ്രാവശ്യം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അലക്കാൻ അത്യാവശ്യമുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. അല്ലാത്തതൊക്കെ വൈകുന്നേരമാണ് കൂടുതൽ അലക്കുക. ചിലപ്പോൾ മാത്രമാണ് രാവിലെ കല്ലുമിട്ട് അലക്കുള്ളൂ കേട്ടോ, എല്ലാ ദിവസവും ഒന്നും അങ്ങനെ അലക്കാറില്ല. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ചില പാൻ്റ് ഒന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇല്ല, അതിൻ്റെ ഹൂക്കൊക്കെ പൊട്ടുന്നു പറഞ്ഞിട്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ മാത്രമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ പരീക്ഷയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ആദ്യത്തിൻ്റെ കഴിഞ്ഞു, ശ്രീകുട്ടൻ്റെ 1.5 കൂടി ഉണ്ട്. അപ്പോൾ അവന് അവസാന നിമിഷത്തിൽ എക്സാമൊക്കെ പറഞ്ഞത് അത് കാരണം കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ തുണികളൊക്കെ കാലത്ത് തന്നെ കഴുകിയിട്ടിട്ട് പോകുക വെച്ചാൽ വൈകുന്നേരം നമുക്ക് വന്ന വഴി മടക്കി വയ്ക്കാമല്ലോ. വൈകുന്നേരം കഴുകിയിട്ടാലുള്ള പ്രശ്നം വെച്ചാൽ രാത്രിയും പകലും മുഴുവൻ ടെറസിൽ കിടക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് പരമാവധി കാലത്ത് അലക്കാൻ പറ്റിയാൽ ഞാൻ അലക്കും. പിന്നെ ചില ദിവസം നമുക്കായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ, എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് രാവിലെ തന്നെ അലക്കാനും രാവിലെ തന്നെ എല്ലാം കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇന്ന് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല, ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ കല്ലും അലക്കാനുള്ളതൊക്കെ കൊട്ടയിലേക്ക് തന്നെ തിരിച്ചിട്ടു. ബാക്കിയുള്ളത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് ഓണാക്കിയിട്ടു കേട്ടോ. നമ്മുടെ കൈപ്പക്കയിലേക്ക് ബാക്കിയുള്ള 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയും 2 വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കാച്ചൊഴിക്കുക. ആ കാച്ചൊഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ വെള്ളയപ്പം ഉണ്ടാക്കിയതിൻ്റെ കാരണം ബൺദോശ ഇത്തിരി വെള്ളം കൂടിപ്പോയി കേട്ടോ. പിന്നെ അപ്പോൾ അത് കാരണം കൊണ്ട് അതങ്ങോട്ട് ശരിയായില്ല. അപ്പം ഞാനതിനെ വെള്ളയപ്പാക്കി മാറ്റി. നമുക്ക് കളയാനൊന്നും പറ്റില്ലല്ലോ, ഇത്തിരി മിസ്റ്റേക്ക് പറ്റിച്ചിട്ട്. അപ്പം ഇതേപോലെ വേറെ റെസിപ്പിയൊക്കെ ആക്കി മാറ്റുക കേട്ടോ. കൂട്ടുകാരായാലും അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അബദ്ധം പറ്റിയത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റി അതെടുത്ത് കളയണ്ട, നമുക്ക് വേറെ രീതിയിലായാലും ഉപയോഗിക്കാം, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒതുക്കി വെച്ച് വേഗം ഒന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കുകയാണ്. അധികം പാത്രങ്ങൾ അങ്ങനെ ഇല്ല, എന്നാലും ഉണ്ട് അത്യാവശ്യം പാത്രങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒഴിച്ചുകറി, ഒരു ഉപ്പേരി, മീൻ വറുത്ത ചോറ്.
ബ്രേക്ക്ഫാസ്റ്റ് അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചട്നിയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ വെള്ളയപ്പായപ്പോൾ ചട്നി പറ്റില്ലല്ലോ, അത് കാരണം കൊണ്ട് വേഗം അതിനിടയ്ക്ക് ഇസ്റ്റ് കറി ഉണ്ടാക്കി. അപ്പോൾ അതിനൊക്കെ അങ്ങോട്ട് ടൈം പോയിട്ടാണ്. ആ ഒരു അത് പ്ലാനിങ് ഉണ്ടായിരുന്നില്ലല്ലോ, മനസ്സുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ, അങ്ങനെ എഴുതി വെക്കൊന്നുമില്ല. പക്ഷേ ആ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അവിടെ ഒരു ഇത്തിരി സമയം പോയി. അപ്പോൾ ആ ഇസ്റ്റ് കറി അതൊന്നും ഫോട്ടോ എടുത്തതുണ്ട്, പക്ഷേ വീഡിയോയിലൊന്നും കാണിക്കാൻ വിട്ടുപോയതല്ല, പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ ചോറ് പകർത്തലൊക്കെ കഴിഞ്ഞ് ഓടി വന്നതേ തുണികളൊക്കെ വിരിച്ചിട്ടാണ്. അപ്പോൾ തുണികൾ ആദ്യം തന്നെ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് വേഗം വേഗം വിരിച്ചിടുകയാണെങ്കിൽ വേഗം കഴിയും. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഓരോ തുണി എടുത്ത് ഓരോന്ന് അയക്കാൻ വേണ്ടി ഇടാൻ പോകുമ്പോൾ കുറേ ടൈം കൊടുക്കും. സമയമുള്ള ടൈമിലൊക്കെ അയച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എല്ലാതും ബക്കറ്റിലേക്ക് എടുത്തിട്ട് ചെയ്തു. തലവണ കവർ മിക്കവാറും ഞാൻ കല്ലും വേണം അലക്കുക വെച്ചാൽ അതിൽ ഇത്തിരി എണ്ണ മെഴുക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, പക്ഷേ കിടക്ക വിരി ഞാൻ മെഷീനിലേക്ക് ഇടും. അതിലങ്ങനെ അങ്ങോട്ട് അഴുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല, മെഴുക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ജോലിക്ക് പോയി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട് നമ്മുടെ മാംഗോ വെച്ചിട്ട് ഒരു ഫലൂദ ഉണ്ടാക്കി. അതിന് റോസ് സിറപ്പ് വേണം. അപ്പോൾ അത് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എന്തായാലും, നമ്മുടെ റോസപ്പൂവ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് റോസ് സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതേ രണ്ട് ചെറിയ റോസയായിരുന്നു, അതിൻ്റെ ഇതൾ കഴുകി അതിലേക്കിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇത്രയും മതി. പിന്നെ കളറാണ് വേണ്ടത്. അപ്പോൾ കളറ് റെഡ് കളർ തന്നെ വേണം, ആ കളറ് എന്തായാലും കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ജെൽ കളറിൽ നിന്ന് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക, നല്ല ഇങ്ങനെ എന്താ പറയുക, ഒരു കൊഴുവ് എഴുന്നതിനെ ആയിട്ടിരിക്കണം കേട്ടോ. എന്നാലാണ് റോസ് സിറപ്പിൻ്റെ ആ ഒരു രീതിയിലാവുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇളക്കി വറ്റിച്ച് എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു അരിപ്പെടുത്തിട്ട് അരിച്ചെടുക്കുക, ചൂടാറിയതിന് ശേഷം കേട്ടോ. ഞാൻ വെള്ളത്തിൽ വെച്ച് വേഗം ചൂടാറ്റിയാണ് ചെയ്തത്, പക്ഷേ അത് കാരണം കൊണ്ട് തന്നെ വല്ലാണ്ട് കട്ടിയായില്ല. നമ്മൾ വെള്ളത്തിൽ വെച്ച് ചൂടാറ്റു ആക്കുമ്പോൾ അങ്ങനെ വരില്ല, ആറ്റുമ്പോൾ പുറത്ത് വെച്ച് തന്നെ ഇങ്ങനെ തണുക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കട്ടിയാക്കി കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എനിക്ക് ഇത്തിരി കട്ടി കുറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇത് അരിച്ചെടുത്ത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. നമ്മുടെ റോസ് സിറപ്പ് റെഡിയായി. റോസ് സിറപ്പ് റോസ് മിൽക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വയ്ക്കുള്ളൂ. പിന്നെ നമ്മുടെ സേമിയ വെർമിസെല്ലി ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാര ആദ്യം വെർമിസെല്ലി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്ത് അത് വറ്റിച്ചെടുക്കണം നല്ലത് കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മറന്നിട്ട് വെർമിസെല്ലിയിലൊപ്പം തന്നെ പഞ്ചസാര ഇട്ടിട്ട് വേവാൻ ഒരിത്തിരി സമയം കൂടുതലെടുത്തു. വേവായിക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരിത്തിരി സമയം കൂടുതലെടുത്തു. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ സേമിയയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പഞ്ചസാര പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും അതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ നല്ല യെല്ലോ കളറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുന്നവർക്ക് അത് വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മാമ്പഴം ഇതേ പഴുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അത് ആദ്യം മുറിച്ചെടുക്കണം. പിന്നെ ഒരു രണ്ട് മാമ്പഴം മതി ഇതിന്. അപ്പോൾ ആദ്യത്തെ മാമ്പഴം ഞാനിങ്ങനെ ചെറുതാക്കി ആക്കിയെടുത്തു. പിന്നെ ഒരെണ്ണം എടുത്തിട്ട് വലുതാക്കി മുറിച്ചെടുത്ത് അടിച്ചെടുക്കാനാണ് കേട്ടോ, നമുക്ക് പൾപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് അല്ലാണ്ട് വേറെ രീതിയും ഉണ്ടാക്കാം നമുക്ക് ഫലൂദ. അപ്പോൾ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ദിവസം ആദ്യത്തെ ഉണ്ടായിരുന്നില്ല, സ്വീകൃതത്തിന് വയ്യായ്ക്കൊക്കെ ഉണ്ടായി. അത് ഞാൻ അവനും കഴിക്കാത്തൊരവസ്ഥയായിരുന്നു, അത് കാരണം കൊണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഒരു മാങ്ങ മാമ്പഴം മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ്സിനൊക്കെ ഒരെണ്ണം തന്നെ ധാരാളമാണ്. അതിലേക്ക് പാല് കട്ടയായത് കുറച്ച് മാത്രം മതി. കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ എന്തെങ്കിലുമൊക്കെ നട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റ് ഡിഫറൻസ് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി ആക്കിയിട്ടു, എന്നു വെച്ചാൽ അടിക്കുമ്പോൾ അടിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് അവിടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്യല്ല, ചെറുതായിട്ട് മുറിച്ചിട്ട്. പിന്നെ പാലിൻ്റെ കട്ട ശരിക്ക് ഇതിൻ്റെ പകുതി പാല് മതി കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക്. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. രണ്ട് മുന്തിരിയും കിസ്മിസും കൂടി ഞാൻ ഇട്ട് കൊടുത്തു, അതിൻ്റെയും കൂടി ടേസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അടിച്ചെടുത്ത് കഴിഞ്ഞ് കണ്ടിട്ട്. എനിക്കപ്പോൾ ഈ പാലിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ഇത്തിരി കൊക്കോ പൗഡർ ഞാൻ ചേർത്തു, കളറ് മാറാത്ത വിധത്തിൽ തന്നെ. അത് കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ റോസ് സിറപ്പ് എടുത്ത് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് അത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ല ഇത്തിരി അങ്ങോട്ട് കട്ടി കുറഞ്ഞു, അത് കാരണം കൊണ്ട് അങ്ങോട്ട് പിടിച്ച് നിന്നില്ല. അപ്പം ഞാൻ ആദ്യം ഇട്ടത് സേമിയാണ്. വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഇടാം, നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ലാസ്റ്റ് നമ്മളത് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കഴിക്കണത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സേമിയ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞ് മാങ്കോയുടെ കഷ്ണങ്ങൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിരത്തി. പിന്നെ നമ്മുടെ കസ്കസ് വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു പോയരുത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കൂടുതൽ വേണം കേട്ടോ, ഒരു ലെയറ് നമുക്ക് കിട്ടണം അതിൻ്റെ. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണൊക്കെ എന്തായാലും വേണ്ടി വരും. അത് കുതിർത്തിയത് അത് ഇട്ട് കൊടുത്തു, ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പാലും ഇത് മിക്സ് ചെയ്തില്ലേ, അപ്പോൾ കൂട്ടുകാർക്ക് അതിന് പകരം വേണമെങ്കിൽ നമ്മുടെ മാംഗോൻ്റെ മാംഗോ മാത്രം അടിച്ച പൾപ്പ് ചേർത്തിട്ട് അതിൻ്റെ മേലെ നിറയെ ഐസ്ക്രീം വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, പകുതിയും പകുതിയായിട്ട് ചേർക്കാം. അതായിരിക്കും, അതും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം പെട്ടെന്ന് ബോൾ ഐസ്ക്രീം മേടിച്ചോളാം, ഞാൻ പറയില്ല ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരെണ്ണം തന്നെ ഉണ്ടാക്കിയോളാം. അപ്പോൾ വലിയ ഐസ്ക്രീം മേടിച്ചില്ല. അപ്പോൾ ഇനി ഒരു ദിവസം നമ്മൾ വീട്ടിലായി വാനില ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് തന്നെ നാലാൾക്കും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാവട്ടെ. അതിൻ്റെ മുകളിൽ കുറച്ച് മാംഗോ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തു, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ഇതൊന്നും ഇല്ലെങ്കിൽ ആ മാംഗോ മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ഒരു നിർബന്ധങ്ങളും ഇല്ല. കുറച്ച് ബദാം ഉണ്ടായിരുന്നു, അതൊന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു, ഇത്രയും മതി. പിന്നെ കുറച്ച് റോസ് സിറപ്പും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, നല്ല മാമ്പഴക്കാലല്ലേ ഇപ്പോൾ, അപ്പോൾ മാമ്പഴം കിട്ടണവരുണ്ടെങ്കിൽ ചക്ക വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ചക്ക ഇഷ്ടമാണെങ്കിൽ പഴം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. പക്ഷേ പഴമൊക്കെ നമുക്ക് എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അല്ലേ. പഴം എപ്പോഴും കഴിക്കേണ്ടതായ കാരണം പഴം ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഇടാം. മിക്സ് ചെയ്യുമ്പോൾ പോണ കാരണം കൊണ്ട് ഞാൻ ദയ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ. അതുപോലെ കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ വീണ്ടും പിന്നാക്കം ആയിട്ടുണ്ട്, അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വെള്ളിയാഴ്ച നല്ലൊരു അടിപൊളി റെസിപ്പികളായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കാണാം. ഓക്കേ.